രാഷ്ട്രീയക്കാരനായ കുറുക്കൻ. ഒരു കാട്ടിൽ ഒരു മാനും കുറുക്കനും സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. സുഹൃത്തുക്കളായ അവർ ഒരേ ഗുഹയിലായിരുന്നു താമസം. ഒരു മനോഹരമായ സായന്തനത്തിൽ മാനിന് ഒന്ന് നടന്നിട്ട് വരാൻ ആഗ്രഹം തോന്നി. ഹേ കുറുക്കച്ചാരി, ഞാൻ നടക്കാൻ പോവുകയാണ്, എന്നോടൊപ്പം വരുന്നോ? ഹാ, ഞാനും വരുന്നു. എനിക്കല്പം തണുത്ത ശുദ്ധവായു കിട്ടണം. രണ്ടുപേരും നടക്കാനായി കാട്ടിനുള്ളിലേക്ക് പോയി. അവർ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ മടിയനായ കുറുക്കൻ പറഞ്ഞു, നമ്മൾ എത്ര നേരം നടക്കണം? എന്റെ കാലുകൾ വേദനിക്കുന്നു, നമുക്ക് തിരിച്ചു പോയാലോ? സുഹൃത്തെ, നമുക്ക് കുറച്ചുകൂടി നടക്കാം. അവിടെ മനോഹരമായ ഒരു സ്ഥലമുണ്ട്, അത് കണ്ടിട്ട് പോവാം. ഓ, എന്നാ നമുക്ക് വേഗത്തിൽ പോകാം, ഞാനത് കാണാനുള്ള ആവേശത്തിലാണ്. ഹേയ്, ആവേശഭരിതനാകരുത്, നമുക്ക് പതുക്കെ നടക്കാം. അവസാനം പതുക്കെ അവർ മനോഹരമായ ആ സ്ഥലത്തെത്തി. അവിടുത്തെ ഭംഗിയിൽ കുറുക്കൻ വിസ്മയിച്ചു. കൊള്ളാം, ഈ സ്ഥലം വളരെ മനോഹരമാണ്. ഇതുപോലുള്ള സ്ഥലം ഞാൻ മുമ്പ് കണ്ടിട്ടേയില്ല. അവർ ആ സ്ഥലം നന്നായി ആസ്വദിച്ചു. അല്പസമയം കഴിഞ്ഞ് നേരം ഇരുട്ടി തുടങ്ങി, നമുക്ക് വീട്ടിലേക്ക് പോകാം, വേഗം വാ. അവർ വീട്ടിലേക്ക് തിരിച്ചു നടക്കുമ്പോൾ വഴി രണ്ടായി പിരിയുന്ന ഒരു സ്ഥലത്തെത്തി. ആ രണ്ട് വഴിക്ക് പോയാലും വീട്ടിലെത്താം. പക്ഷേ നമുക്ക് ഈ വഴി പോകാം, ഇതിൽ പോയാൽ വേഗത്തിൽ വീട്ടിലെത്താം. വേണ്ട, ആ വഴി പോയാൽ അപകടകാരികളായ മൃഗങ്ങളുണ്ടാവും, അവർ നമ്മളെ കൊല്ലും. ഭയപ്പെടേണ്ട സുഹൃത്തേ, അവർ ഇപ്പോൾ നല്ല ഉറക്കത്തിലായിരിക്കും. അവരെ ഞാൻ കൈകാര്യം ചെയ്തു. ഹേ, നിങ്ങൾ പറയുന്നത് ശരിയല്ല. മറ്റൊരു വഴിയുണ്ട്, അതിലെ പോയാൽ സുരക്ഷിതമായി വീടെത്താം. തിരക്ക് കൂട്ടരുത്, ഈ വഴി പോകുന്നതിന് മുമ്പ് രണ്ടു തവണ ചിന്തിക്കണം. എന്നാൽ ധാർഷ്ട്യക്കാരനായ കുറുക്കൻ അതൊന്നും കേൾക്കാതെ മുന്നോട്ട് പോയി. മാൻ കുറച്ചു നേരം കൂടെ അവിടെ നിന്നു. അല്പസമയം കഴിഞ്ഞപ്പോൾ കുറുക്കന്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടു. അവൻ മറ്റു മൃഗങ്ങളും സുരക്ഷിതമായ വഴികളിലൂടെ വീട്ടിലേക്ക് പോയി. ധാർഷ്ട്യം പാടില്ല, സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കണം. എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക, മറക്കാതെ ഷെയർ ചെയ്യുക.